വ്യത്യസ്തങ്ങളായ മതങ്ങളിലുള്ള യുവാക്കളുടെ മതത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഏറ്റവും അധികം തങ്ങളുടെ മതത്തോട് പ്രതിബദ്ധത പാലിക്കുകയും ആ മതം ആചരിക്കുവാൻ വേണ്ടി കണിശത കാണിക്കുകയും ചെയ്തിരുന്നത് മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു എന്നതാണ് പഴയ കണക്ക്. എന്നാൽ പുതിയ കണക്കിൽ അതിന് മാറ്റം വരുന്നു. 97% ആളുകൾ തങ്ങളുടെ മതത്തോട് പ്രതിബദ്ധത കാണിച്ച്, ഇസ്ലാമിനോട് പ്രതിബദ്ധത കാണിച്ചാണ് യുവാക്കൾ ജീവിച്ചിരുന്നത് എന്നാൽ പുതിയ തലമുറകളിൽ അതിന് കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും നമ്മെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കണക്കാണ്. പല കണക്കുകളെ പോലെയല്ല. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ, അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാത്ത രൂപത്തിൽ അവരിലേക്ക് പതുക്കെ പതുക്കെ അവരുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുകയും മതത്തോടുള്ള പ്രതിബദ്ധതയും മതമനുസരിച്ച് ജീവിക്കുവാനുള്ള കണിശതയും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് വേദനാജനകവും ഭയാശങ്കകൾ നിറഞ്ഞതുമാകുന്നു എന്നതാണ്. സത്യത്തിൽ ധാർമ്മികത എന്നത് അല്ലെങ്കിൽ ദീൻ എന്നത്, മതം എന്നത് ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത, വീടില്ലാതെ നാം താമസിച്ചാലും സാമ്പത്തികമായി നമ്മുടെ നാട് പുറകോട്ട് പോയിരുന്നാലും ഒക്കെ മനുഷ്യനിൽ നിലകൊള്ളുന്ന ധാർമ്മികത അല്ലെങ്കിൽ മതബോധം അത് നശിപ്പിക്കപ്പെടുന്നതോടുകൂടെ എല്ലാ വിധത്തിലുമുള്ള അരാജകത്വങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുകയും ജീവിതം തന്നെ അസാധ്യമായി തീരുകയും മാനസികമായ സമാധാനങ്ങളും സന്തോഷങ്ങളും എല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ചില ഭൗതികമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഭൗതികതയോടുള്ള അടിമത്തമോ ഒന്നും ഇത്തരം ധാർമ്മികതയെ നശിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചുകൂടാ. അത് നമ്മുടെ ബിസിനസ്സിന് തകരാറുകൾ പറ്റിയാലും, നമ്മുടെ രാഷ്ട്രീയ ഭാവിക്ക് അത് അപകടകരമായിരുന്നാലും, നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർത്താലും, യഥാർത്ഥത്തിൽ ദീനിൻ്റെ കാര്യങ്ങളിൽ ഒരു നിലക്കുമുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറാവാതിരിക്കുക. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടെ പറയുക കൂടി ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എന്താണ് ധാർമ്മികത നശിപ്പിക്കപ്പെട്ടാൽ നാളെ സമാന പ്രായക്കാരനായ ഒരു ക്ലാസ്മേറ്റിനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി പറയുന്നു, മകൾ പറയുന്നു, എനിക്കിന്ന് ഇയാളുടെ കൂടെ താമസിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അരുതെന്ന് പറയുവാനുള്ള നമ്മുടെ ഒരു ശക്തിയാണ് നമ്മുടെ ദീനെന്ന് പറഞ്ഞാൽ, മോളെ അത് ദീനിയായിട്ട് പറ്റൂലല്ലോ, അയാളൊരു അന്യ പുരുഷനാണല്ലോ എന്ന് പറയുന്ന ഒരു മതമുണ്ടല്ലോ, ധാർമ്മികത അല്ലെങ്കിൽ നമ്മുടെ മതത്തിൻ്റെ ചില അടിത്തറകൾ, അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിലെന്തിരിക്കുന്നു? അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അവകാശമാണ്, എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ മനുഷ്യനാണോ, നിങ്ങൾക്ക് മാനുഷികതയുണ്ടോ, നിങ്ങൾക്ക് മാനവികതയുണ്ടോ എന്ന് വാപ്പയാകുന്ന നമ്മളോട് മക്കൾ തിരിച്ചു ചോദിക്കുവാൻ ഇനി കാലം അധികം കാത്തിരിക്കേണ്ടതില്ല. ഇത്തരം ധാർമ്മികതയെ നശിപ്പിക്കുന്ന പ്രമേയങ്ങളും പ്രഖ്യാപനങ്ങളും വാചകങ്ങളും പരസ്യമായി പറയാനോ എഴുതി വെക്കാനോ സാധ്യമാകുന്നു നമ്മുടെ കൺമുന്നിൽ എന്നതുതന്നെ പുതിയ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ സൂചനകളുമാണ്. ഇത് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, നാളെ നമ്മുടെ ഭാര്യയെ മറ്റൊരാളൊപ്പം കണ്ടാൽ പോലും അവളോട് നമുക്ക് ചോദിക്കാൻ പറ്റാത്ത ഒരു സ്വാതന്ത്ര്യ ബോധത്തെയാണ്, അധാർമ്മികതയെയാണ് യഥാർത്ഥത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മതമെന്ന് പറയുന്നത് ഒരു സുരക്ഷയാണ്, സമാധാനമാണ്, കാരുണ്യമാണ്. ഇതൊക്കെ ഇസ്ലാം വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, അത് നിലനിൽക്കുന്നതാണ്. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന എല്ലാ സുഖ സന്തോഷങ്ങളുടെയും എല്ലാറ്റിൻ്റെയും യഥാർത്ഥത്തിലുള്ള രക്ഷ ഈ മതമാണ്. ദീനൊരു പരിഹാരമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ അനേകം പ്രശ്നങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മളൊക്കെ. പല പ്രശ്നങ്ങളും നമ്മൾ അറിയാതെ പോകുന്നത് അതൊക്കെ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും അറിയാതെ പരിഹരിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും എല്ലാ വ്യക്തികളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി പ്രതിസന്ധിയാണ് മാനസിക സംഘർഷം. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിൽ എല്ലാ മതങ്ങൾക്കും എല്ലാ മതവിശ്വാസികൾക്കും തങ്ങളുടെ വിശ്വാസം അടിസ്ഥാനപരമായി ശക്തി നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ആശയത്തെ കുറിക്കുന്ന ഒരു വചനം മാത്രം നോക്കൂ നിങ്ങൾ. ഈ ദീൻ എന്തുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കണം, നമ്മുടെ യുവാക്കളിൽ നിലനിൽക്കണം? വൈ എംസസ്കല്ലാഹു ബിദുറിൻ ഫലകാശിഫലഹു ഇല്ലാഹു,
നിനക്ക് വല്ല ബുദ്ധിമുട്ടും അല്ലാഹു ബാധിപ്പിക്കുകയാണെങ്കിൽ അതിനെ നീക്കിത്തരാൻ അവനല്ലാതെ മറ്റാരുമില്ല. എന്ത് ബുദ്ധിമുട്ടുമാകാം, രോഗമാകാം, ദാരിദ്ര്യമാകാം, പരാജയമാകാം, എന്തുമാകാം. ഇനി നിനക്കൊരു ഹൈറ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഹൈറിനെ തടുക്കാനും ആരെ കൊണ്ടും പറ്റൂല. യുസൈബു ബിഹി മയ്യശാഉ മിൻ ഇബാദി, അത് അള്ളാഹ് ഉദ്ദേശിച്ചത് ആർക്കാണോ അവന് ആ ഹൈറ് കൊടുക്കാനും ആ ശെറ് തടുക്കാനും അള്ളാഹുവിന് പറ്റും. വഹുവൽ ഗഫൂറു റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു എന്നാണ്. ഏറ്റവും വലിയ ഒരു അറിവാണ് അള്ളാഹു അന്നാഫി ആണ്, ദാറാണ്. അള്ളാഹുവാണ് നമുക്ക് എല്ലാ പ്രയോജനങ്ങളും വരുന്നതിനും എന്ത് ബുദ്ധിമുട്ട് നമുക്ക് വരികയാണെങ്കിലും അത് അള്ളാഹു അറിഞ്ഞിരിക്കും. അൽ മുഅത്തിയാണ് അള്ളാഹു, നൽകുന്നവനാണ് അള്ളാഹു. അൽ മാനിഅ, തടയുന്നവനും അള്ളാഹുവാണ്. ഇങ്ങനെ വിശ്വസിച്ചാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നറിയോ, ലഭിച്ചതമോ അല അയ്യം ഫുബിഷയിൽ, ലോകത്തുള്ളവർ മുഴുവനും ഒരു ഉപകാരം എനിക്ക് വരുത്താൻ വിചാരിച്ചാലും അള്ള വിചാരിച്ചില്ലേ എനിക്ക് കിട്ടൂല. ലോകത്തുള്ളവർ മുഴുവനും ചേർന്ന് എനിക്കൊരു ഉപദ്രവത്തെ തടുക്കാൻ വിചാരിച്ചാലും എനിക്കത് തടുക്കാൻ ആർക്കും പറ്റൂല. സുഹൃത്തുക്കളെ, ഈ ബോധം ഒരു വിശ്വാസിൻ്റെ മനസ്സിലുള്ള ബോധമാണ്. ഈ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദ്രവത്തിൻ്റെ മുന്നിൽ അവൻ കുഴങ്ങൂ, ഒരിക്കലും കുഴങ്ങൂല. ഒരനുഗ്രഹത്തിൻ്റെ മുന്നിൽ അവൻ അതിരുവിട്ട അഹങ്കാരിയായി മാറും, ഒരിക്കലുമില്ല. നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്നതിൻ്റെ പിന്നിൽ ഈ വിശ്വാസപരമായ നമ്മുടെ അറിവുകൾക്ക് വളരെ വലിയ കഴിവുണ്ട്. എല്ലാ വിഷയങ്ങളും നോക്കും, നിങ്ങൾ എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. ജീവിതത്തെ ദുസ്സഹമാക്കാൻ കുടുംബപരമായ പ്രശ്നങ്ങൾ മാത്രം മതി. പക്ഷെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു വായിച്ചു നോക്കുമ്പോൾ ആ കുടുംബപരമായ രംഗത്തെ സുരക്ഷിതമായി നിർത്താൻ ആ ധാർമ്മികമായ നിയമങ്ങളിലൂടെ സാധ്യമാക്കാൻ കടമകളെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. ഓരോരുത്തർ നമ്മളൊരു കുടുംബാംഗമാണോ, അതൊരു മകനാകാം, വാപ്പയാകാം, അല്ലെങ്കിൽ മരുമകനാകാം, മകളാകാം, നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു ബാധ്യത ഉണ്ട്. ആ ബാധ്യതയെ നമ്മ ആ ബാധ്യതയെക്കുറിച്ചുള്ള അറിവാണ് നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ പട്ടിണിയാവും, നമ്മുടെ മക്കൾ അനാഥരാകും. ഒരു സഹോദരി, ജോലി ചെയ്യുന്ന ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ് എന്ത്, ഞാൻ എന്തിനാണ് എൻ്റെ പ്രൊഫഷനും എൻ്റെ ജോലിയും എൻ്റെ വരുമാനമൊക്കെ ഞാൻ എന്തിനാണ് എൻ്റെ കുട്ടികളെ നോക്കി നശിപ്പിക്കണമെന്നാണ്. അവരാരെങ്കിലും നോക്കട്ടെ, വേലക്കാർ നോക്കട്ടെ, അല്ലെങ്കിൽ അയൽവാസികൾ നോക്കട്ടെ, ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഒരല്പസമയം ഇങ്ങനെ വീതിച്ചെടുത്തിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നോക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, അവരോടൊക്കെ ചോദിച്ചു. ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു ഉമ്മക്ക് തോന്നുകയാണ് എന്റെ മക്കളെ നോക്ക എനിക്കൊരു ബാധ്യത അല്ല എന്ന് തോന്നുമ്പോൾ അത് ബാധ്യതയാണെന്ന് പറയുന്നത് ധർമ്മമാണ് സുഹൃത്തുക്കളെ, ധാർമ്മികതയാണ്, മതമാണ്. അള്ളാഹനെ ആരാധിക്കണം, അതൊരു കടമയല്ലേ, അവനീ പങ്ക് ചേർക്കരുത്. എന്ത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അപ്പൊ അയൽവക്കത്തുനിന്നൊരു നിലവിളി കേട്ടാലോ സുഹൃത്തുക്കളെ, അയൽവക്കത്തുനിന്നൊരു നിലവിളി കേട്ടാലോ ഓടിച്ചെല്ലാൻ ഒരു ബാധ്യത മതം, ദീന് മനുഷ്യ മനസ്സിലുള്ള മനുഷ്യനുണ്ട് എന്നാണ്. വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വൽ ജാരിദിൽ ഖുർബ, ഇവിടെ എന്തൊക്കെ നശിപ്പിക്കപ്പെടുന്നു, അയൽവാസിയോട് കടമുണ്ട്, അനാഥനോട് കടമുണ്ട്, മിസ്കീനോട് കടമുണ്ട്, ഇതൊക്കെ എന്ത് കടമ, എന്തായാൽ എന്താന്നാ ചോദിക്കണത്. എന്റെ സുഖവും എന്റെ സന്തോഷവും എന്റെ സ്വാതന്ത്ര്യവും എന്നതിലപ്പുറം ഇവരോടൊക്കെ എനിക്ക് എന്ത് കടമ. വയസ്സായ വാപ്പനിമ്മനി നോക്കിയിട്ട് എന്റെ ഭാര്യ ഇടങ്ങേറാകണോ, എന്തിനാൽ അവളുടെ ജീവിതം ഇടങ്ങേറാക്കേണ്ട ഒരു ആവശ്യം എന്ന് തിരിച്ചു ചോദിച്ചാൽ സുഹൃത്തുക്കളെ, ഇപ്പത് ചോദിക്കാത്തത് ആ ധാർമ്മികത പൂർണ്ണമായി നശിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ്. എല്ലാറ്റിലും കടമകളാണ്. ഉമ്മമാർക്കൊരു കടമുണ്ട്, കുട്ടിക്ക് ചോദിക്കാൻ കഴിയൂല, എനിക്കുമ്മ രണ്ട് കൊല്ലം മുലപ്പാൽ തരണമെന്ന് പറയാൻ കുട്ടിക്ക് അറിയില്ല. കുട്ടിന്റെ കയ്യിൽ ഒരു കുപ്പിയും കൊടുത്തിട്ട് ഉമ്മ സ്ഥലം വിട്ടാൽ ആരും ചോദിക്കല്ല. പക്ഷെ ഖുർആൻ പറയുന്നു, രണ്ട് കൊല്ലം മുലകുടി കിട്ടൽ ഒരു കുട്ടിയുടെ അവകാശമാകുന്നു എന്നാണ്. എന്നിട്ടോ വാപ്പക്ക് കടമയുണ്ട്, എന്ത്, പാല് കൊടുക്കുന്ന ഉമ്മക്ക് ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും വാപ്പക്ക് ഭർത്താവിന് കടമയുണ്ട്. കുട്ടിനെ നോക്കണ്ടല്ലോ അയാളെ, നല്ല കടമ അയാൾക്കുണ്ട്. അതൊക്കെ ഖുർആൻ പഠിപ്പിക്കണം എന്തിനാ സുഹൃത്തുക്കളെ, ഈ ചില അതിർവരമ്പുകളും ചില നിർദ്ദേശങ്ങളും ചില കടമകളും ഒക്കെ ഉണ്ട്.
ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു പുരുഷൻ വാപ്പയാകാം ജ്യേഷ്ഠനാകാം ഭർത്താവാകാം ആരുമാകട്ടെ ആ പുരുഷൻ അവിടെ ഉണ്ടോ അവന്റെ പരിസരത്ത് ജീവിക്കുന്ന അവനെ ബാധിതപ്പെട്ട സ്ത്രീയുടെ എല്ലാ കാര്യവും അവൻ നിർവഹിച്ചോളണം ഇതൊക്കെയാണ് ദീൻ ഇതൊക്കെയാണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും എല്ലാം ഇതിലാണെന്നാണ് മാത്രമല്ല എല്ലാ പ്രതികൂലതകൾക്കും പരിഹാരമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു പരിഹാരമാണ് എന്തെങ്കിലും ക്ഷമ ക്ഷമ എന്നുള്ളത് ദീനെന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ ചെയ്താൽ ക്ഷമ എന്തിനു പ്രേരിപ്പിക്കുന്നറിയാം ഒരു ഹദീത്ത് ഉണ്ട് നമ്മൾ കേൾക്കേണ്ട ഒരു വചനമാണ് ദീപം അൽബാരി അൽമുഅ്മിനു ബിഖൈറിൻ അലാ കുല്ലി ഹാൽ ഒരു വിശ്വാസി എല്ലാ അവസ്ഥയിലും ഖൈറിലാണ് നമ്മൾ ചോദിക്കൂലേ എന്താ വർത്താനം ഖൈർ അത് കളവല്ല എപ്പോഴും ഖൈർ എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുന്നതാണ് ഒരു സത്യവിശ്വാസി എല്ലാ സമയത്തും ഖൈറിലാണ് അപ്പൊ ഞാനും നിങ്ങളൊന്നും ആലോചിക്കാൻ തന്നെ പാടില്ല എന്നാണ് എന്ത് എന്ത് വിഷമം വന്നാലും ക്ഷമയുള്ള ഒരാൾ ആലോചിക്കാൻ പാടില്ല എനിക്കൊരിടങ്ങേറ് വന്നല്ലോ ഒരു ഖൈറിലല്ലോ എന്ന് വിചാരിക്കാൻ പറ്റൂല എന്നാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു തൻസിഉ നഫ്സുഹു മിൻ ബൈനി ജംബൈഹി അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് പോലും അവൻ ഖൈറിലാണ് ഏത് റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പോലും ഖൈറിലാണ് കാരണം വഹുവ യഹ്മദുല്ലാ അപ്പ അൽഹംദുലില്ലാ എന്നാ പറയാന്ന് ഏത് ആത്മാവിനെ പിടിക്കുന്ന വേദന വരുമ്പോഴും ഒരു വിശ്വാസി പറയണ്ട അൽഹംദുലില്ല സുഹൃത്തുക്കൾ ഈ പരിഹാരം ആർക്ക് പറഞ്ഞു ഏത് ഭൗതിക പ്രത്യയശാസ്ത്രത്തിനാണ് പ്രതികൂലതകളുടെ മനുഷ്യനോട് അൽഹംദുലില്ല എല്ലാ സമയത്തും ഖൈറിലാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഇസ്തിർജായ ഘടനങ്ങൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഇസ്തിർജാ എന്ന് പറഞ്ഞു എന്താ ഇസ്തിർജായന്റെ അർത്ഥം എന്ന് അറിയും എന്താ അതിന്റെ അർത്ഥം സുഹൃത്തുക്കളെ എത്ര വിശാലമാണ് അതിന്റെ അർത്ഥം എന്നറിയും അതായത് എന്ത് പോയാലും അസുഖം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഒക്കെ എല്ലാം പോകാനുള്ളതാണെന്ന അറിവ് അതാണ് ഇസ്തിർജാ എല്ലാം മടങ്ങിപ്പോകുന്നതാണ് എല്ലാം മടങ്ങിപ്പോകും നമ്മുടെ സമ്പത്ത് മടങ്ങിപ്പോകും ജീവൻ മടങ്ങിപ്പോകും നമ്മുടെ ആരോഗ്യം മടങ്ങിപ്പോകും ഒക്കെ മടങ്ങിപ്പോകും പിന്നെ മടങ്ങിപ്പോകുന്നത് മാത്രമല്ല മടങ്ങിപ്പോകുമ്പോൾ ജീവിതത്തിന്റെ നഷ്ടങ്ങളെല്ലാം മടക്കി കിട്ടുന്ന ഒരു പ്രതിഫലം കൂടെ ഉണ്ട് എന്നാണ് അതായത് ഇമാം സയ്യിദ് റഹിമഹുള്ള പറഞ്ഞു എല്ലാം മടങ്ങിപ്പോകാനുള്ളതാണ് മകൻ മരിച്ചു അവൻ മടങ്ങിപ്പോകാനുള്ളതാണ് ഭാര്യ മരിച്ചു അവൾ മടങ്ങിപ്പോകാനുള്ളതാണ് നാം മരിക്കുന്നു നമ്മളും മടങ്ങിപ്പോകണം മടങ്ങി ചെല്ലുമ്പോഴോ എല്ലാ നഷ്ടങ്ങളും പരിഹരിച്ചു കിട്ടുന്ന പരലോകത്ത് എല്ലാം പരിഹരിച്ചു കിട്ടും സുഹൃത്തുക്കളെ ഈ വിശ്വാസങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് നമ്മുടെ ജീവനേക്കാളും വലുതല്ലേ ഈ ദീൻ നമ്മുടെ സമ്പത്തിനേക്കാളും വലുതല്ലേ ഈ ദീൻ നമ്മുടെ രാഷ്ട്രീയത്തെക്കാളും വലുതല്ലേ നമുക്ക് ഈ മതം ഇത് നശിപ്പിക്കപ്പെട്ടാൽ സമാധാനത്തോടെ രാത്രി ഉറങ്ങാൻ പറ്റൂ സുഹൃത്തുക്കളെ സുരക്ഷിതമായി ഇവിടെ ഒരു സെക്കൻഡ് ജീവിക്കാൻ പറ്റൂ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദീന് പഠിപ്പിച്ച കുറേ സ്വഭാവ മൂല്യങ്ങളുണ്ട് അതാണ് എന്നെയും നിങ്ങളെയൊക്കെ നിലനിർത്തുന്നത് അതില്ലെങ്കിൽ സുഹൃത്തുക്കളെ ഈ പെരുമാറ്റമോ ഈ സൗഹൃദമോ ബന്ധമോ സ്നേഹമോ മതേതരത്വമോ ഒന്നും ഇവിടെ പൊലരൂല അതൊക്കെ മതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മതാശയങ്ങൾ ദീനി ആശയങ്ങൾ കിട്ടുന്ന ചില കാര്യങ്ങളാണ് നബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഔസിനി പ്രവാചകൻ തന്ന സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് പ്രവാചകന്റെ വാക്കുകളാണ് മതം നബി പറഞ്ഞു എനിക്കൊരു ഉപദേശം തരൂ എന്താ സുഹൃത്തുക്കളെ പ്രവാചകൻ ഉപദേശം കൊടുക്കുക എന്ത് ഉപദേശമാണ് എന്ത് ആത്മീയതയാണ് ആ ചോദിക്കുന്ന അനുയായിക്ക് കൊടുക്കൊരു വസീയത്ത് തരി നബി പറഞ്ഞു ലാ തഗളബ് കോപിക്കരുത് എന്നാണ് ഫറദ്ദത മിറാറൻ അയാൾ ആവർത്തിച്ച് ചോദിച്ചു ഒരു ഉപദേശം കൂടെ തരിയെന്ന് നബി അതന്നെ പറഞ്ഞു ലാ തഗളബ് കോപിക്കരുത് എന്താ ലാ തഗളബ് എന്ന് പറഞ്ഞാൽ ലി അന്നൽ ഗദബ യഊലു ഇല തകാതു വമൻ ഇർഫ്ക് ദേഷ്യം വന്നാൽ പിന്നെ ഒന്നുമില്ല എന്നാണ് ദേഷ്യം വന്നാൽ പിന്നെ ഒരു മനുഷ്യൻ നശിച്ചു ഒരു ഭ്രാന്തനായി അവൻ എന്തും ചെയ്യാമെന്നാണ് അതുകൊണ്ട് ആ ദേഷ്യം തടുക്കുമ്പോൾ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാകും അപ്പം എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങളോ സ്വഭാവങ്ങളോ നമ്മളിലുണ്ടെങ്കിൽ അത് ദീന് പഠിപ്പിച്ച കാര്യമാണ് ഒന്നുമില്ല സുഹൃത്തുക്കളെ നിസ്കാരം കൊണ്ട് കിട്ടുന്നൊരു സമാധാനം അറിയാം നമുക്ക് നിസ്കാരം കൊണ്ട് കിട്ടുന്ന അഞ്ചോത്ത് നിസ്കാരം ഞാനും നിങ്ങളൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും ദീന് എന്നുള്ള നിലക്ക് ധാർമ്മികത എന്ന നിലക്ക് നമ്മുടെ മക്കളും തലമുറയും യുവാക്കളും ഒക്കെ നിലനിർത്തുന്ന ഒന്നല്ലേ ദീൻ പിന്നെ നിസ്കാരം പറഞ്ഞാൽ നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അരിഹ്നാ ബിഹയാ ബിലാൽ ബിലാലെ ഞങ്ങൾക്കൊരു ആശ്വാസം താന്നാണ്
യാത്രാ വേളയിൽ ഇഖാമത്തും ബാങ്കും കൊടുത്തിട്ട് ഒന്ന് നിസ്കരിക്ക നമുക്ക് ആശ്വാസം തന്നെ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വജുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സല, എനിക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. അതിന്റെ കാരണം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു കാര്യങ്ങൾ, അന്ന സ്വലാത്ത് റാഹത്തുൻ ബിൽ ഖൽബ് മിൻ തഅബിദ് ദുനിയാ വ മശാഗലിഹ എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അസ്വസ്ഥരാകുന്ന ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അതായത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുനിയാവിൻ്റെ പ്രശ്നം മനസ്സിക്ക് വരും. നമ്മളെ അസുഖത്തെക്കുറിച്ചാകും, നമ്മളെ കുട്ടികളെക്കുറിച്ചാകും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചാകും, നമ്മുടെ മരണത്തെക്കുറിച്ചാകും, ചിലപ്പോൾ നമ്മുടെ വയസ്സിനെക്കുറിച്ചാകും, ചിലപ്പോൾ നമ്മുടെ നിരയെക്കുറിച്ചാകും, എന്തിനെക്കുറിച്ചാകും, അല്ലെങ്കിൽ ലോകത്ത് കേൾക്കുന്ന ഭീകര വാർത്തകളാകും. ഇതിങ്ങനെ ആലോചിക്കുമ്പോഴേ ആർക്കെങ്കിലും സമാധാനം കിട്ടും. സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരം ചിന്തകളിൽ നിന്ന് നിസ്കാരം പൂർണ്ണമായി, അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടെ മനുഷ്യന് ഈ ഭൂമിയിൽ നിന്ന് സ്വതന്ത്രനായി. പിന്നൊന്നും പേടിക്കാനാണ്. ഇപ്പം എവിടെ പോകുമ്പോൾ ഇഞ്ചൊരു രോഗിയായിരിച്ചു നിങ്ങൾ, നമ്മളിങ്ങനെ മലർന്ന് കിടക്കുകയാണ്, രോഗത്തെക്കുറിച്ച് ആലോചിച്ച്, ഡിസ്ചാർജിനെ കുറിച്ച് ആലോചിച്ച്, നിസ്കാരത്തേക്കാണ് കയറിയിട്ട് ആ ചൊല്ലണിക്കാണ് മനസ്സൊടുത്താൽ ആ സമയം പിന്നെ അയാൾ അസ്വസ്ഥനല്ലാതാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അസ്വസ്ഥരല്ലല്ലോ. എങ്കിൽ ഉറങ്ങുന്ന സമയത്തെക്കാളും നമ്മൾ സുബോധത്തോടുകൂടെ അള്ളാഹുവിനെ ഓർത്ത് ദുനിയാവിൻ്റെ മശാഗലുകളിൽ നിന്ന്, ദുനിയാവിൻ്റെ സ്വകലുകളിൽ നിന്ന്, ജോലികളിൽ നിന്ന് മനസ്സിനെ വേർപിടിക്കുമ്പോൾ റാഹത്ത് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിസ്കാരത്തിലാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, എന്നാ ദീൻ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ആശ്വാസവും സമാധാനവും വെറുതെ അല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു പരലോകം വെച്ച അള്ളാഹുവിൻ്റെ സ്തുതിന്ന് നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പരലോകം ഉണ്ടാക്കിയ പടച്ചോര സ്തുതി. എന്താ പരലോകം ഉണ്ടാക്കിയ പടച്ചോര സ്തുതി എന്ന് പറയാൻ കാരണം, എല്ലാ വീട്ടിലുള്ളവരും മുഴുവനും വൈകല്യമുള്ള ആളുകൾ, ഒരാൾ പോലും നീച്ചിക്കാൻ പറ്റിയ ആൾക്കാരില്ല. അവിടെ ആകെയുള്ളത് ഒരു 18-19 വയസ്സായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിനെ സുഹൃത്തുക്കളെ പ്രേമമെന്നോ സ്നേഹമെന്നോ പ്രണയമെന്നോ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? നിർബന്ധപൂർവ്വം ഇറക്കി കൊണ്ടുപോവുകയാണ് ആ കുട്ടി. ആലോചിച്ചൊക്കെ നിങ്ങൾ, ആ കുടുംബത്തിൻ്റെ ഒരു വേദന. അപ്പം ഇങ്ങനെ ആലോചിക്കില്ല മനസ്സ് കടന്നിട്ട് പടച്ചോനെ, ഇതിനൊക്കെ ഈ ഒരിക്കലും എതിർക്കാൻ പറ്റാത്ത ഈ കൈകളിലും ഇതിൻ്റെ ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന ഒരു കോടതി നാളെ പരലോകത്തുണ്ടല്ലോ. അതാണ് പരലോകം വെച്ച പടച്ചോന് സ്തുതി എന്നാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഓതി വെച്ച ആയത്ത് തുടക്കം, യൗമ യജ്മഅകും ലിയൗമിൽ ജമ്അ, ആ സമ്മേളന ദിനത്തിൽ നിങ്ങളെല്ലാവരും സമ്മേളിക്കും. ഒരു സമ്മേളന ദിനമുണ്ട് സുഹൃത്തുക്കളെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഹാജരാകുന്ന മഹാസമ്മേളന നഗരി, അവിടെ നിങ്ങളൊക്കെ വരും. ആ ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് ലാഭനഷ്ടങ്ങൾ വെളിവാകുന്നതാണ്. ഇവിടുത്തെ വലിയ മഹോന്നതന്മാരൊക്കെ അവിടുത്തെ വലിയ അവശന്മാരേക്കാരൻ, ഇവിടെ നമ്മൾ അവശരായി കണ്ടവരൊക്കെ അവിടുത്തെ രാജകീയ സുഖലോലുപതയിൽ വിരാജിക്കുന്നവരായിരിക്കും. ആളുകളുടെ അവസ്ഥകൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ലോകം. അതാണ് ലാഭനഷ്ടങ്ങൾ കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചു കൊണ്ട് ആളുകളുടെ പദവികൾ നിർണയിക്കപ്പെടുന്ന ഒരു ലോകം. യൗമുത്തഹാബു, ലാഭനഷ്ടങ്ങൾ വെളിപ്പെടുന്ന ദിനം. വയമയ്യുമിം ബില്ലാഹി വയഅമൽ സ്വാലിഹ, അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ, യുകഫിറു അൻഹു സയ്യിആതിഹി, അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും. വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, എന്ത് ചെയ്യും? താഴ്വാരത്ത് നദികഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹ അബദ, അതിലെക്കാലത്തും അവർ ശാശ്വതന്മാരായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയം ഇതുവരെ ലോകത്താരും നേടിയിട്ടില്ല സുഹൃത്തുക്കളെ. ഒരധികാരം കിട്ടിയവനും ഒരു സമ്പന്നനും നേടാത്ത ആ വിജയം നാളെ പരലോകത്തെ ആ മഹാസമ്മേളന നഗരിയിൽ വിധിക്കപ്പെടും, തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് ദീന്, അതുകൊണ്ടാണ് നമ്മൾ നിലനിന്ന് പോണത്. പ്രാണവായുവിനേക്കാളും പ്രധാനമാണ് സുഹൃത്തുക്കളെ. പ്രാണവായു കൃത്രിമമുണ്ടാക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീൻ അള്ളാഹുവിനടുക്കുന്ന വന്നത് നിലനിന്ന് പോയില്ലെങ്കിലേ. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മൾ ഉണരണം നമ്മുടെ പുതിയ തലമുറകളെ ദീനിൻ്റെ മതനിരാസത്തിലേക്കും അതേപോലെ തന്നെ അധാർമികതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി സമൂഹത്തിൽ കടന്നു കയറുന്ന മതനിഷേധത്തെ, മതനിരാകരണത്തെ, മതനിരാസത്തെ തിരിച്ചറിഞ്ഞ് ദീനിൻ്റെ മഹത്വം നമ്മുടെ തലമുറകളെ പഠിപ്പിച്ചു കൊടുത്ത് ബോധവൽക്കരിച്ച് എല്ലാ തലങ്ങളിലുള്ളവരും അത് ഏറ്റെടുത്ത് മുന്നോട്ടു പോകേണ്ട സമയമായിട്ടുണ്ട്. അള്ളാഹു ദീനിനെ ശരിയായി ഉൾക്കൊള്ളുവാനും അതിൻ്റെ ഗുണഫലങ്ങൾ ഇരു ലോകത്തിൽ ലഭിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുന്നു.